ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ബിൻസിസ് വേൾഡ് ഓഫ് ഹെവൻ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഇത് കാണണം. ഷോർട്ടായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ തിളച്ചെണ്ണയിലേക്ക് ആദ്യമേ പൊട്ടേറ്റോസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഈ പൊട്ടേറ്റോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇട്ടെടുക്കാൻ പോകുന്നത് ബീൻസ് ആണ്. ബീൻസ് കൂടി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടി ഇതുപോലെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സോട്ട് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആവണം എന്നില്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാൻ വെക്കുക. അതിലേക്ക് അല്പം ബട്ടറോ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സോട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ സോട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത്. അത് ഇതുപോലെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസും നമ്മുടെ ചിക്കനും ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇത് ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എങ്കിലേ നമ്മുടെ ആ ഫ്രൈഡ് റൈസിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും പൊട്ടേറ്റോസും ബീൻസും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിൽ ഈ ഒരു പൊട്ടേറ്റോസ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ട് എപ്പോഴും ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസിലായാലും ബിരിയാണിക്കായാലും എന്തിനായാലും നമ്മൾ പൊട്ടേറ്റോസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്കൊരല്പം ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇനി പൗഡർ സ്പൈസസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കണ്ടില്ല, ഞാനിവിടെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം സോയാ സോസ് കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് മിക്സായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിലേക്ക് ഞാനിനി ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിനും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ആണിത്. ഇതിൻ്റെ സൈഡ് ഡിഷ് ആയിട്ട് ഞാൻ ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് നോക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.